പ്രിയപ്പെട്ട കുട്ടികളെ, കണക്കിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞ പാഠഭാഗത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സ്ക്വയറും റെക്ടാംഗിളും വ്യത്യസ്ത രീതികളിൽ നമ്മൾ വരയ്ക്കാൻ പഠിച്ചു അല്ലേ? അതുമായി ബന്ധപ്പെട്ട പാറ്റേണുകളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കയറുകയാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പാരലോഗ്രാംസും റോംബസിനെ കുറിച്ചുമാണ്. പാരലോഗ്രാംസും റോംബസും. അപ്പൊ ആദ്യം നമുക്ക് അവ എന്താണെന്ന് തിരിച്ചറിയണം, അതിന്റെ പ്രോപ്പർട്ടീസ് തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ നമുക്കത് വരയ്ക്കാനുള്ള എളുപ്പ വഴികൾ ക്ലിയർ ആവുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഒരു റെക്ടാംഗിളിൽ നിന്ന് ആണ് നമുക്ക് ഒരു പാരലോഗ്രാമിനെ ഉണ്ടാക്കാം. അഥവാ ഈ റെക്ടാംഗിളിന്റെ നാല് ആംഗിളുകളും 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്കറിയാം. ഈ 90 ഡിഗ്രിക്ക് വ്യത്യാസം വന്നാൽ, ഇതിനെ ഒന്ന് നമ്മൾ വലത്തോട്ട് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലത്തെ ആംഗിളുകള് വ്യത്യാസം വരുന്നു. ബാക്കി എല്ലാ പ്രോപ്പർട്ടിയും ഇതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതിന്റെ 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളില് വ്യത്യാസം വരുമ്പോൾ ഈ റെക്ടാംഗിൾ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? ഒരു പാരലോഗ്രാം ആയിട്ട് മാറുന്നു. അപ്പോൾ റെക്ടാംഗിളിന്റെ പ്രത്യേകത നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ ആണ്. അപ്പോൾ അതേ പ്രോപ്പർട്ടി ആർക്കുമുണ്ട്? ഈ ഒരു പാരലോഗ്രാമിനും ഉണ്ട്. അതായത് പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡുകള് ഈക്വലുമായിരിക്കും പാരലലുമായിരിക്കും. അതായത് എ ബി ഈക്വൽ ടു സി ഡി കോമ എ ബി പാരലൽ ടു സി ഡി. അതേപോലെ എ ഡി ഈക്വൽ ടു ബി സി കോമ എ ഡി പാരലൽ ടു ബി സി. മറ്റൊന്ന്, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് എക്സ് ഉണ്ടെങ്കിൽ ഇതും എത്ര ഡിഗ്രി ഉണ്ടാകും? എക്സ് ഡിഗ്രി ഉണ്ടാകും. അപ്പോൾ ഇത് വൈ ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതും എത്ര ഡിഗ്രി ഉണ്ടായിരിക്കും? വൈ ഡിഗ്രി ഉണ്ടായിരിക്കും. ഇനി ഈ പാരലോഗ്രാമിന്റെ നാല് സൈഡുകളും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് റോംബസ്. അപ്പൊ പാരലോഗ്രാമിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് കടക്കാം? റോംബസിലേക്ക് കടക്കാം. അപ്പോൾ ഈ നാല് സൈഡുകളും ഈക്വൽ ആക്കിയിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെ തള്ളിക്കഴിഞ്ഞാൽ, ഇതെന്തായിട്ട് മാറുന്നു? ഒരു റോംബസ് ആയിട്ട് മാറുന്നു. അപ്പോൾ റോംബസിന്റെ ഏറ്റവും പ്രത്യേകത അതിന്റെ നാല് സൈഡുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ റോംബസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആരെ കുറിച്ച് ചിന്തിച്ചാൽ മതി? ഒരു സ്ക്വയറിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഒരു സ്ക്വയറിനെ തള്ളിക്കഴിഞ്ഞാൽ അതൊരു റോംബസ് ആയും, ഒരു റെക്ടാംഗിളിനെ നമ്മളൊന്ന് ഒരു പുഷ് കൊടുത്താൽ അതെന്തായിട്ട് മാറുന്നു? ഒരു പാരലോഗ്രാം ആയിട്ട് മാറുന്ന കാഴ്ച നമുക്കിവിടെ കാണാം. ഇനി അടുത്ത പ്രത്യേകത, നമുക്കറിയാം ഈ റെക്ടാംഗിളിന്റെയും സ്ക്വയറിന്റെയും ഡയഗണൽസിന്റെ ലെങ്ത്തുകൾ ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാം. എന്നാൽ ഈ രണ്ടെണ്ണത്തിലും എ സി എന്ന് പറഞ്ഞ ഡയഗണലിന്റെയും ബി ഡി എന്ന് പറഞ്ഞ ഡയഗണലിന്റെയും ലെങ്ത്തുകൾ ഈക്വൽ അല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പലതും കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ റെക്ടാംഗിളിൽ നിന്നും സ്ക്വയറിൽ നിന്നും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിന്റെ രണ്ടിലും ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ ഇതില് ഡയഗണൽസ് ഈക്വൽ അല്ല. അതേപോലെ റോംബസിന്റെയും ഡയഗണൽസ് ഈക്വൽ അല്ല. അതായത് ഇത് 6 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇത് മൂന്നും ഇത് മൂന്നും ബൈസെക്ട് ചെയ്യും എന്നുള്ളത് ശരിയാണ്. ഇത് 5 ഉണ്ടെങ്കിൽ ഇതും എത്രയുണ്ടായിരിക്കും? ഇതും 5 ഉണ്ടായിരിക്കും. അതേപോലെ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെന്റിമീറ്റർ ഉണ്ടായിരിക്കും. ഇത് 3 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇതും 3 സെന്റിമീറ്റർ ഉണ്ടായിരിക്കും. പക്ഷേ ഇവയുടെ ലെങ്ത്തുകൾ എന്തല്ല? ഈക്വൽ അല്ല. ഇത് 10 ആണെങ്കിൽ ഇത് എത്രയാണ്? 6 ആണ്. അതേപോലെ ഇത് 3 ആണെങ്കിൽ ഇത് എത്രയാണ്? 4 ആണ്. എന്നാൽ റെക്ടാംഗിളിനും സ്ക്വയറിനും അങ്ങനെയായിരുന്നില്ല. ആദ്യത്തേതിന്റെ ലെങ്ത് 10 ആണെങ്കിൽ രണ്ടാമത്തേതിന്റെ ലെങ്ത്തും എന്ത് തന്നെയായിരിക്കും? 10 തന്നെയായിരിക്കും. ഇനി ഇവരെ രണ്ടാളെയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡയഗണൽസിന്റെ ലെങ്ത്തുകൾ ഈക്വൽ അല്ല, പക്ഷേ അവ പരസ്പരം എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. അതായത് ഒ ബി ഈക്വൽ ടു ഒ ഡി ആയിരിക്കും, ഒ എ ഈക്വൽ ടു ഒ സി ആയിരിക്കും. ഈ രണ്ട് ലെങ്ത്തുകളും ഈക്വൽ ആയിരിക്കും, പകുതി പകുതിയായിട്ട് മാറും. ഇനി ഇതിനെ മറ്റൊരു പ്രത്യേകത, ഈ റോംബസിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയിലായിരിക്കും.
എന്നാൽ ഇതിന് അങ്ങനെ ആ പ്രത്യേകത ഇല്ല. ഇത് ഒരെണ്ണം ലെസ് ദാൻ 90 ഒരെണ്ണം ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. അപ്പോൾ ഡയഗണൽസിന്റെ ലെങ്തുകൾ ഈക്വൽ അല്ല, പക്ഷേ റോംബസിന്റെ പ്രത്യേകത ഡയഗണൽസ് ഇന്റർസെക്ട് പെർപെൻഡിക്കുലർലി, അതാണ് അതിന്റെ പ്രത്യേകത. ഈ സ്ക്വയറിന്റെ ഡയഗണൽസും അതെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യും. ഇതിന്റെ രണ്ടിന്റെയും ലെങ്തുകൾ ഈക്വൽ ആയിരിക്കും. പക്ഷെ ഇവിടെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുമെങ്കിലും ലെങ്തുകൾ എന്താവില്ല, ഈക്വൽ ആവില്ല. അതാണ് ഇതിന്റെ രണ്ടിന്റെയും ഡയഗണൽസ് തമ്മിലുള്ള വ്യത്യാസം. നമ്മളിതിങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഇത് നമുക്ക് ഉപകാരം ചെയ്യുന്നതാണ്. ഇനി ഇതിന്റെ ഡയഗണൽസ് എന്ത് ചെയ്യുന്നില്ല, ബൈസെക്ട് ചെയ്യും, പക്ഷേ പെർപെൻഡിക്കുലർ ആയിട്ടല്ല ബൈസെക്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രോപ്പർട്ടി ഇവരുടെ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ആംഗിള് ഒരു 60 ഡിഗ്രി ഉണ്ടെങ്കിൽ അതേ സൈഡിൽ വരുന്ന മറ്റൊരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. അഥവാ ഒരേ സൈഡിൽ വരുന്ന രണ്ട് ആംഗിളുകളുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. കാരണം ദീസ് ടു ലൈൻസ് ആർ പാരലൽ. അപ്പൊ നമുക്ക് അടുത്ത പ്രത്യേകത എങ്ങനെ പറയാം, സം ഓഫ് ആംഗിൾസ് ഓൺ വൺ സൈഡ് ഈക്വൽ ടു 180 ഡിഗ്രി. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് വരയ്ക്കാൻ ഈ ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ ഈ ആംഗിൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടെത്താം. അതേപോലെ ഇത് 60 ഉണ്ടെങ്കിൽ ഇതും എത്രയുണ്ടായിരിക്കും, 120 ഉണ്ടായിരിക്കും. ഇത് 120 ഉണ്ടെങ്കിൽ ഇതും എത്രയായിരിക്കും, 60 ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റൊരു പ്രോപ്പർട്ടി കൂടി കിട്ടുന്നു, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇതും പാരലോഗ്രാമിന്റെ പ്രത്യേകതയാണ്. അതേപോലെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതേ പ്രോപ്പർട്ടി ആർക്കും ഉണ്ട്, റോംബസിനും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് റോംബസിന്റെയും പാരലോഗ്രാമിന്റെയും പ്രോപ്പർട്ടികൾ. ഇപ്പൊ ടീച്ചർ ബ്രീഫ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, റെക്ടാംഗിളിൽ നിന്ന് പാരലോഗ്രാമും ഒരു സ്ക്വയറിൽ നിന്ന് ഒരു റോംബസും നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ മുതൽ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൺസ്ട്രക്ഷൻസ് ആണ്. ഇതിന്റെ രണ്ടിന്റെയും കൺസ്ട്രക്ഷൻ വ്യത്യസ്ത മെത്തേഡുകളിലൂടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പഠിക്കും. കൂടാതെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാറ്റേണുകളുമാണ് നമുക്ക് വരച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ഓർമ്മിക്കുക, റെക്ടാംഗിള് സ്ക്വയർ, റെക്ടാംഗിളിൽ നിന്ന് പാരലോഗ്രാം, സ്ക്വയറിൽ നിന്ന് റോംബസ്. ആ ഒരു ഓർഡറിൽ പഠിച്ചാൽ നമ്മളിതിന്റെ പ്രോപ്പർട്ടികൾ ഒരിക്കലും നമുക്ക് കൺഫ്യൂഷൻ വരില്ല. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് ടീച്ചർ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. ഓക്കേ.